ഹായ് സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് പി എസ് സി യിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു വാർണിംഗ് തരാം, ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് വീഡിയോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കാണാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ വേഗമായിട്ട് ഒരു നെഗറ്റിവിറ്റി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, മേ ബി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. So what you can do is you can just tell to me face to face. നമ്മൾ ടെലിഗ്രാം ചാനലിലുണ്ട് ഗ്രൂപ്പ്, ആൻഡ് യു ക്യാൻ ടെൽ ദയർ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ ട്രൂലി എന്നെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ടെൽ ദം, അപ്പോൾ അവരും അറിയട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഇഷ്യൂസ്. ഓക്കെ, സോ നെഗറ്റിവിറ്റി വേണ്ട, അത് വേണ്ടാത്തതുകൊണ്ടാണ് ഓൾറെഡി പല ചാനലുകളിലും നെഗറ്റിവിറ്റി ഉണ്ട്. എന്റെ ചാനലിലൂടെ നെഗറ്റീവ് വേണം. ഞാൻ വേറൊരു പ്രശ്നത്തിനും ആരുടെ ഒരു കോൺട്രവേഴ്സിക്കും ഞാൻ പോയിട്ടില്ല, കോൺട്രവേഴ്സിക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നും ഇന്നും കുറച്ച് നന്മയുള്ള, നന്മ നിർദ്ദേശിക്കുന്നത് നന്മ മരങ്ങളല്ല, പക്ഷെ കുറച്ചൊക്കെ പഠിക്കുന്ന യു പി എസ് സി ട്രൈ ചെയ്യുന്ന കൂട്ടുകാരോടൊപ്പം ഞാനും ഉള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ വേറൊരു കാര്യം, ഐ എം എ ലോയർ, സോ ഐ ക്യാൻ ഡു തിങ്സ് ലീഗലി. സോ അതുകൊണ്ട് വെറുതെ കയറി എന്താ പറയുക, പെണ്ണല്ലേ ചുമ്മാ പേടിപ്പിച്ച് വിടാം എന്നൊന്നും വിചാരിക്കേണ്ട. പേടിപ്പിക്കാൻ വരുന്നവരെ എനിക്ക് തിരിച്ച് പേടിപ്പിക്കാനൊന്നും അറിയില്ല, എനിക്ക് ലീഗലി മൂവ് ചെയ്യാനേ അറിയുള്ളൂ. ഓക്കെ, സോ വൈ ദിസ് കൈൻഡ് ഓഫ് നോൺസെൻസ്? ഓൾറെഡി യൂട്യൂബ് ഇസ് ഫിൽഡ് വിത്ത് ജെൻഡർ ഇനീക്വാലിറ്റി ആൻഡ് എവറി വൺ നോസ് ദാറ്റ്, റൈറ്റ്? സോ എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് ഞാൻ ഒറ്റയ്ക്ക് വേറെ ആളുടെ സഹായം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചാനലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ വെറുതെ കയറി എന്നെ ചോദ്യം വന്നാൽ ഞാൻ കയറിയങ്ങ് മാന്തും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ്. നമ്മൾ കേരള പി എസ് സി കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബുക്ക് പുതിയതായിട്ട് പി എസ് സി ഇറക്കിയിട്ടുണ്ട്. സോ അതിലെ കുറച്ച് ഫാക്ട്സ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നോക്കും. അതിന് ബുദ്ധിമുട്ടുള്ളവർ അൺലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്തേ ചെയ്ത് പൊക്കോളൂ, പ്രശ്നമില്ല. ബിക്കോസ് എനിക്ക് പറഞ്ഞിരുന്ന ഫാക്ട്സ് കൃത്യമായിട്ടും ശരിയായ ഫാക്ട്സ് ആയിരിക്കണം. അത് ഞാൻ ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പഠിപ്പിക്കുന്ന പലരും ബുക്ക് നോക്കാതെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ബട്ട് ഐ യൂസ് ടു ഡു ദാറ്റ്. ബട്ട് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വി കെ നോട്ട് പ്ലേ എ ഗെയിം ഓവർ ഹിയർ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോ അതിൽ തന്നെ ആ ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വയലാർ അവാർഡാണ്. 2021 വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെന്യാമിൻ ആണ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് ബെന്യാമിന്റെ അടുത്ത ഒരു ഫാക്ട്സും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ബെന്യാമിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ രചന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് മാൻ തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഞാനിത് നമ്മുടെ ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അത് പുതിയൊരു കറണ്ട് അഫയേഴ്സ് ആണ്. മാൻ തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കാണ് പുള്ളിയത്. ആ ബുക്കിനാണ് വയലാർ അവാർഡ് 2021 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 2021 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഈ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് നമ്മുടെ പീസ്, ഓക്കെ, ശാന്തി, സമാധാനം, അത് രീതിക്കും എൻവയോൺമെന്റൽ റൈറ്റ്സിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കുന്ന ഒരു അവാർഡാണ് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. സോ 2021 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ആർക്കാണ് കിട്ടിയതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ആൻസർ ഇസ് ലീഗൽ ഇനിഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ്, ലൈഫ് എന്ന് പറയുന്ന ഒരു എൻജിഒക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് സ്ഥാപകൻ ചിലപ്പോൾ ചോദിക്കാം, ഋത്വിക് ദത്ത ആണ്. ഋത്വിക് ദത്ത. സോ ഋത്വിക് ദത്ത ലൈഫ് ആൻഡ് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് 2021. ഓക്കെ, സോ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥാപിതമായ വർഷവും അതിൽ പറയുന്നുണ്ട്. 2008 ഈ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് മിഡ് ഡേ മീൽ സ്കീമിന്റെ പുതിയ പേര് എന്താണ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള നമുക്ക് എല്ലാവർക്കും പറയാം, പി എം പോഷൻ അല്ലേ. പി എം പോഷൻ മുന്നേ ക്ലാസ് എടുത്തിട്ടുണ്ട്, പി എം പോഷൻ. അടുത്തത് 2021 ഓഗസ്റ്റ് 15 ഏഴര മണിക്കൂർ കൊണ്ട് 893 പേർക്ക് കോവിഡ് വാക്സിൻ നൽകി റെക്കോർഡ് സ്ഥാപിച്ച നഴ്സ് പുഷ്പലത. ഓക്കെ, പുഷ്പലത നഴ്സ് ആണ്. 893 ആൾക്കാർക്ക് ഒരു വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു 7.5 hours, 7.5 hours കൊണ്ട് 893 ആൾക്കാർക്ക് വാക്സിനേഷൻ നൽകിയത് പുഷ്പലത എന്ന് പറയുന്ന നഴ്സാണ്. ഓക്കെ, സോ അടുത്തൊരിതിലേക്ക് പോവാം. ഇരുള ഭാഷയിൽ അറിയാലോ, ഇരുള എന്ന് പറയുന്ന ഇരുള ട്രൈബ്സ് എന്നറിയാലോ.
പക്ഷെ നമ്മുടെ ജെ ബി എന്ന് പറഞ്ഞ സൂര്യയുടെ പിക്ചറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇരുള ഭാഷയിൽ നിർമ്മിച്ച ആദ്യത്തെ ചിത്രമാണ് ഏത്? അത് സിനിമയാണ് നേതാജി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അറിയാലോ. നേതാജി നേതാജി എന്ന് പറഞ്ഞ ഫിലിം എന്ന് പറയുന്നത് ഇരുള ഭാഷയിൽ എടുത്ത ഒരു ചിത്രമാണ്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയതാരാണ്? സോമ മോണ്ടലാണ് വനിതാ ചെയർപേഴ്സൺ ആയത് ആദ്യമായിട്ട്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് വേറൊരു കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. മിസ്സസ് നായർ, പൊന്നമ്മ സൂപ്രണ്ട്, ജുബ്ബാ ചേട്ടൻ, കിട്ടു അമ്മാവൻ എന്നീ കാർട്ടൂണുകൾ കൊണ്ടുവന്ന ആളുടെ പേര്? ഓക്കെ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ആളാണ് യേശുദാസൻ. യേശുദാസൻ ഏത് മാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് വെച്ചാല് വനിതയിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോ മലയാള മനോരമ. ഓക്കെ, മലയാള മനോരമയാണ്ടല്ലോ വരുന്ന, വനിതയിലാണ് വരച്ചിരുന്നത്. അതേപോലെ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ സൗകര്യം കേരളത്തിലുള്ള എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ട് പ്രാണ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. പ്രാണ അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തൃശൂരാണ്. ഓക്കെ, കേരളത്തിലെ തൃശൂരാണ് ആദ്യമായിട്ട് ഈ പ്രാണ എന്നൊരു സ്കീം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്തത് കെ ഫോൺ പദ്ധതിയുടെ ആദ്യ ഘട്ടം. കെ ഫോൺ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ ഫുൾ വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കെ ഫോൺ. അപ്പോ ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെ ഫോൺ. അപ്പം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ്. അതിന്റെ ആദ്യത്തെ ഘട്ടം 2021 February 15 ഉദ്ഘാടനം കഴിയും. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 2021 October ഒമാൻ തീരത്തെ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഷഹീൻ. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. എത്ര തവണയാണെന്ന് ചോദിച്ചാല് 6 തവണയാണ് കേട്ടോ. 6 തവണ ലയണൽ മെസ്സി ബാലൻ ഡി ഓർ അവാർഡ്. ഇത് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ലീഗൽ ഇനിഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ ആസ്ഥാനം, ലൈഫിന്റെ ആസ്ഥാനം ഇസ് ന്യൂഡൽഹി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായ അമേരിക്കക്കാരാണ് ഡേവിഡ് ജൂലിയസും ആഡം പടപോഷറും. ഡേവിഡ് ജൂലിയസും. അപ്പൊ ഈ ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്ന് വെച്ചാല് താപം, സ്പർശനം മുതലായ സംവേദനം, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഹീറ്റ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്, അതേപോലെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ കണ്ടെത്തുന്നത്, അതിന്റെ ബേസ് ചെയ്ത റിസർച്ചിനാണ് നമ്മുടെ ഈ ജൂലിയസ് ഡേവിഡിനും ആഡം പടപൂഷിനും നമ്മുടെ ഈ 2021 മെഡിസിൻ നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടിയിൽ ഇടം നേടിയ ആന്റി ക്ലോക്ക് എന്ന നോവൽ ആരുടെ നോവലിന്റെ പരിഭാഷയാണ്? വി ജെ ജെയിംസിന്റെ ഒരു നോവലിന്റെ പരിഭാഷയാണ് ആന്റി ക്ലോക്ക്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഒരു പരിഭാഷയ്ക്ക് അവാർഡ് കിട്ടുന്നത്. ആന്റി ക്ലോക്ക് എന്ന് പറഞ്ഞ അവാർഡ്, ആന്റി ക്ലോക്ക് എന്ന ബുക്കിന്റെ പരിഭാഷയ്ക്കാണ്. അത് എഴുതിയത് വി ജെ ജെയിംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിങ്ക് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. അറിയാലോ, സ്മൃതി മന്ദാന പിങ്ക് ബോൾ ക്രിക്കറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ വനിതയായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് 2018 102 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ ബാലികയാണ് സുചേത സതീഷ്. 2018 ശ്രീകൃഷ്ണു. ഓക്കെ, 2021 ഡ്യൂറാന്റ് കപ്പ് ജേതാക്കൾ എഫ് സി ഗോവ. ആരെയാണ് തോൽപ്പിച്ചത്? കൊൽക്കത്ത മുഹമ്മദിൻസിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, സോ കുറച്ച് ഫാക്ട്സ് നമ്മൾ പഠിച്ചു. ജസ്റ്റ് ഓടിച്ചു കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് നോ മോർ നെഗറ്റിവിറ്റി വന്നാൽ ഞാൻ നിർത്തിയിട്ടൊന്നും പോവില്ല. ഇതുപോലെ ശറപറ ക്ലാസ് എടുക്കും. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ബൈ.